തസ്കിയ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഷാബി ചരിതം ആറ് കുടുംബജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കുടുംബനാഥൻ്റെ പരിഹാരം അത് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം മഹതിയായ ആയിഷ ബീവർ അലിയുല്ലാഹു താല അൻഹയുടെ വീട്ടിലുണ്ടായി അവരുടെ ജീവിതത്തിലെ ആ ഒരു ചെറിയ ഏടാണ് ഇന്ന് പറയുന്നത് നബ്സല്ലാഹു അലഹി തങ്ങളുടെ ഹാദിം അനസ് അലിയുള്ളാഹു താല അൻഹു ആണ് ഈ കാര്യം നമ്മോട് പറയുന്നത് ഇമാം ബുഹാരി റഹമത്തുല്ലാഹി അലേഹി തൻ്റെ സഫീഹിൽ ഇതുദ്ധരിച്ചിട്ടുണ്ട് ആയിഷ ബി വറിയുള്ളാഹുത്താലൻഹായുടെ റൂമിൽ താമസിക്കുന്ന അന്ന് മറ്റൊരു ഭാര്യ അത് സഫിയ ബി ആണെന്നും അതല്ല ഉമ്മുസലമാ ബിവി ആണെന്നും അഭിപ്രായമുണ്ട് രണ്ടിൽ ഒരാൾ ആയിഷാ ബി വിയുടെ വീട്ടിലേക്ക് അബിസ്വല്ലാഹു അലഹി തങ്ങൾക്ക് വേണ്ടി ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണം കൊടുത്തയച്ചു നല്ല രസമുള്ള ഭക്ഷണം ആ ഭക്ഷണവുമായി ഹാദിം റൂമിലേക്ക് കടക്കേണ്ട താമസം ദേഷ്യം പിടിച്ചിട്ട് ആയിഷബീർ അലയല്ലാഹു താല അൻഹ ഹാദിമിൻ്റെ കൈക്കൊരു തട്ട് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീണു പൊട്ടി ഭക്ഷണം നിലത്ത് വീണു മഹാൻ അനബി സല്ലാഹു അലഹി വസല്മ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറഞ്ഞ് ഓറ് ധുമ്മുക്കും ഓറത്തുമ്മുക്കും നിങ്ങളെ ഉമ്മക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നു നിങ്ങളെ ഉമ്മക്ക് ഈർഷ്യത വന്നിരിക്കുന്നു നബിസല്ലാഹ് അലൈവ് വസ്ലമത്തങ്ങൾ തന്നെ ആ പൊട്ടിയ പ്ലേറ്റിന്റെ കഷ്ണങ്ങളൊക്കെ വാരിക്കൂട്ടി ഭക്ഷണത്തടികയിൽ നിന്ന് നിലത്ത് വീണ ഭക്ഷണങ്ങളൊക്കെ എടുത്തു അഴുക്കി പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ തട്ടി മഹാന നെബിസല്ലാഹു അലൈവസ്ലത്തങ്ങൾ മറ്റൊരു പാത്രത്തിൽ വെച്ചു ഭക്ഷണവുമായി വന്ന ഹാദിമിനോട് പറഞ്ഞു പോകല്ല അവിടെ നിൽക്ക് അടുക്കളയിൽ പോയിട്ടൊരു പാത്രം എടുത്തുകൊണ്ടുവന്ന് കൊടുത്തയച്ച പത്നിയുടെ വീട്ടിലേക്ക് ഈ പാത്രവുമായി ഹാദിമനെ വിട്ടു പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ ആയിഷ ബീബർ അലീല്ലാഹുത്തലഹാക്കും സമ്മാനിച്ചു നാം ഇവിടെ കാണുന്നത് സ്വാഭാവികമായൊരു ഈർഷ്യതയാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില മനപ്പൊരുത്തില്ലായ്മ ആയിഷ ബിബി അൻഹ വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൽ അസുഖ താമസിക്കുമ്പോൾ ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായവളല്ലേ മതിയായവളല്ലേ പിന്നെന്തിനാണ് അവളുടെ ഭക്ഷണം ആ ഒരു ചിന്തയിലായിരിക്കണം ആയിഷ ബി ബി ഈ ഹാദിമെൻ്റെ കൈക്ക് തട്ടിയത് പക്ഷേ മഹാനാ നബിസ്വല്ലാഹു അലൈ തങ്ങളുടെ ഇടപെടലാണ് നമുക്കിവിടെ പാഠം ആയിഷ ബി വിയോട് കോപിച്ചില്ല ശകാരിച്ചില്ല നേരെ മറിച്ച് പൊട്ടിത്തകർന്ന പ്ലേറ്റുകൾ പെറുക്കി വയ്ക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു തങ്ങൾ തന്നെ തയ്യാറായി അതും ആയിഷ ബീവിയോട് കൽപ്പിച്ചില്ല എന്നിട്ട് പൊട്ടിയ പ്ലേറ്റിന് പകരം ആ ഒരു പ്ലേറ്റ് കൊടുത്തയച്ചുകൊണ്ട് നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്തു സ്വന്തം ഭാര്യമാരുടേതാണെങ്കിൽ പോലും ആ ഭാര്യമാർക്കിടയിൽ ഇങ്ങനെ വിഷയമുണ്ടാകുമ്പോൾ നീതിപൂർവ്വം വർത്തിക്കേണ്ടതാണ് ആയിഷാ ബീവിയുടെ തട്ടുകൊണ്ട് പൊട്ടിയ പ്ലേറ്റിന് പകരം അവരുടെ വീട്ടിലെ പ്ലേറ്റ് കൊടുത്തയച്ചു കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് മഹാനറസൂർ സ്വലു ആലി വസ്ലമത്തങ്ങൾ ഈ വിധത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ പൊതുവെ വീടുകളുണ്ടാവാറുണ്ട് അത് ഭാര്യമാർ തമ്മിൽ അയിക്കൊള്ളണം കുട്ടികൾ തമ്മിലാവാം ഭാര്യയും ഭർത്താവും തമ്മിലാവാം ഈ സാഹചര്യങ്ങളിൽ കുടുംബനാഥൻ ഇടപെട്ടുകൊണ്ട് മാന്യമായിട്ട് വിഷയം പരിഹരിക്കണം ഒരാരെയും ശകാരിക്കുകയോ അടിക്കുകയോ വഷളാക്കുകയോ ചെയ്യരുത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇത്തരം ചെറിയ അസ്വാരസ്യങ്ങൾ പുകയുകയും കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടാനും പിണങ്ങി നിൽക്കാനും അതൊരു അടിപിടിയുടെ വക്കിലെത്താനും നമുക്ക് കാരണമാവാറുണ്ട് മഹാൻ നബി സല്ലാഹു അലൈവസലമാങ്ങളുടെ കുടുംബജീവിതത്തിലെ വലിയ അധ്യാപനമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടെയും സഹകരണത്തോടുകൂടെയും കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാമെന്ന ഒരു അധ്യാപനം ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം എത്ര വലിയ മഹതികളാണെങ്കിൽ പോലും സ്ത്രീകളുടെ അസ്വ സ്വാഭാവികമായ ചില ഈർഷ്യതകൾ എന്നതും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ മിക്കപ്പോഴും ഭാര്യമാര സമീപത്തു നിന്ന് സമീപനത്തിൽ നിന്ന് വിഷമകരമായ കാര്യങ്ങളുണ്ടായേക്കാം അവിടെയൊക്കെ ദൈക്ഷണികമായി ഇടപെടുകയും വാറയെ ഭാര്യയെ പ്രകോപിതരാക്കാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹവായ്പോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്നവനാണ് ശരിയായ ഭർത്താവെന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കുക